ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാരതത്തിൽ ബീജാവാപം ചെയ്ത ഒരു മതമാണ് സിഖ് മതം. സിഖ് മതത്തിൻ്റെ സ്ഥാപകൻ ഗുരുനാനാക്ക് ആയിരുന്നു. ഒരിക്കൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലുള്ളതായ ആളുകൾ അവരോട് വളരെ അപമര്യാദയായി പെരുമാറി. തൻ്റെ തത്വങ്ങളെ സ്വീകരിക്കുവാനോ തൻ്റെ ഉപദേശങ്ങളെ കൈക്കൊള്ളുവാനോ തങ്ങൾക്ക് ആതിഥ്യം അരുളുവാനോ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തെയും ശിഷ്യന്മാരെയും അപമാനിച്ച് അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. അദ്ദേഹവും ശിഷ്യന്മാരും അതിർത്തി വിട്ടതിന് ശേഷം ഗുരു ഇപ്രകാരം ആ ഗ്രാമവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ ഗ്രാമവാസികൾ എക്കാലവും ഈ ഗ്രാമത്തിൽ തന്നെ പാർക്കുവാൻ ഇടയാകണമേ. അവർ വീണ്ടും മുന്നോട്ട് സഞ്ചരിച്ച് മറ്റൊരു ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടുന്നതായ ആതിഥ്യമരുളുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഗുരുവും ശിഷ്യന്മാരും അവിടെ ഏറെക്കാലം പാർത്ത് അവർക്ക് വേണ്ടതായ നല്ല ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. അവർ ആ ഗ്രാമം വിട്ടു പോകുമ്പോൾ അദ്ദേഹം വീണ്ടും ആ ഗ്രാമവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു: ദൈവമേ, ഈ ഗ്രാമവാസികൾ ഇവിടെ നിന്നും ചിതറി ഈ ദേശത്തിൻ്റെ പല ഭാഗത്തേക്കും പോകണമേ എന്ന്. അപ്പോൾ ശിഷ്യന്മാർ വളരെ സംശയത്തോടെ ഗുരുവിനോട് ചോദിക്കുകയാണ്: ഗുരുവേ, അങ്ങയുടെ പ്രാർത്ഥന തെറ്റിപ്പോയല്ലോ, അങ്ങ് നേരെ വിപരീതമായിട്ടാണ് പ്രാർത്ഥിച്ചത്. നമ്മളെ സ്വീകരിക്കാതെയും കൈക്കൊള്ളാതെയും ബഹുമാനിക്കാതെയും ഇരുന്നതായ ആ ഗ്രാമവാസികൾ ചിതറിപ്പോകണമെന്നല്ലായിരുന്നോ അങ്ങ് പ്രാർത്ഥിക്കേണ്ടത്? നല്ലവരായ ഗ്രാമവാസികൾ എക്കാലവും അവിടെ പാർക്കണമെന്നല്ലായിരുന്നോ അങ്ങ് പ്രാർത്ഥിക്കേണ്ടത്? മറിച്ച് അങ്ങ് ചെയ്തതാകട്ടെ, നല്ലവരായ ഗ്രാമവാസികൾ ആ ദേശം വിട്ട് ചിതറിപ്പോകണമെന്നും ചീത്തയായ ഗ്രാമവാസികൾ ആ ഗ്രാമത്തിൽ എക്കാലവും പാർക്കണമെന്നുമാണ് അങ്ങ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഗുരു ശിഷ്യന്മാരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു: ഞാൻ പ്രാർത്ഥിച്ചത് ശരിയാണ്. കാരണം ദുഷ്ടന്മാരായ ഈ ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയാൽ അവരുടെ ദുഷ്ടതകളും അവരുടെ തെറ്റായ സ്വഭാവങ്ങളും മറ്റുള്ളവർ കാണുകയും അനുകരിക്കുകയും ചെയ്യും. അവരിലൂടെ അവരുടെ ദുഷ്ടത മറ്റു സ്ഥലങ്ങളിൽ പടരുവാനിടയായിത്തീരും. അതുകൊണ്ട് അവർ അവിടെ തന്നെ താമസിക്കട്ടെ. എന്നാൽ നല്ലവരായ ഗ്രാമവാസികളാകട്ടെ, അവിടം വിട്ട് പല ദേശത്തേക്ക് പോകുമ്പോൾ അവരിലുള്ളതായ നന്മകളും നല്ല സ്വഭാവങ്ങളും വൈശിഷ്ട്യങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അവർ നല്ലവരായി തീരുകയും ചെയ്യുമെന്ന് ഗുരു ശിഷ്യന്മാരെ തിരുത്തിക്കൊണ്ട് ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 9:50 മുതലുള്ളതായ ഭാഗങ്ങളിൽ യേശുതമ്പുരാനും ശിഷ്യന്മാരും യെരുശലേമിലേക്ക് പോകുന്ന വഴി ശമരിയിലൂടെ കടന്നുപോയി. ശമരിയ നിവാസികൾ അവരെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിനോട് ഇപ്രകാരം അഭ്യർത്ഥിക്കുന്നുണ്ട്: ഗുരുവേ, നമ്മളെ സ്വീകരിക്കാത്ത കൈക്കൊള്ളാത്ത ഈ ഗ്രാമവാസികൾ നശിച്ചു പോകുവാൻ തക്കവണ്ണം ഏലിയ പണ്ട് ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നല്ലതോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്: നിങ്ങൾ ഏത് ആത്മാവിൽ നിന്നുള്ളവരാണ്? ദൈവാത്മാവ് കുടികൊള്ളുന്ന ഒരുവൻ ഒരിക്കലും മറ്റുള്ളവർ നശിച്ചു പോകുവാനോ അവരില്ലാതായിത്തീരുവാനോ പ്രാർത്ഥിക്കുന്നില്ല. മറിച്ച് ദുരാത്മാക്കൾ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് തനിക്കെതിരായി നിൽക്കുന്നവരെല്ലാം ഇല്ലാതാകണമെന്നും അവരോടുള്ള പ്രതികാരം ചെയ്യണമെന്നുമുള്ളതായ ആഗ്രഹമുണ്ടാകുന്നത്. അതുകൊണ്ട് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായൊരു ചോദ്യമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ, നിങ്ങൾ കുടികൊള്ളുന്നത് ദൈവാത്മാവാണോ അതോ ദുരാത്മാവാണോ? ദൈവാത്മാവുള്ളവരിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടും. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനം 5:5 പറയുന്നു ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്: അത് സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും സൗമ്യതയും വിശ്വസ്തതയും ഇന്ദ്രിയജയവും എന്നൊക്കെ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ദൈവാത്മാവുള്ള ഒരു വ്യക്തി മറ്റുള്ളവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ശത്രുക്കളെപ്പോലും കൈക്കൊള്ളുകയും ചെയ്യും.
എതിര് പറയുന്നവരെല്ലാം എതിരാളികളായിരിക്കണമെന്നില്ല. വഴക്കുണ്ടാക്കുന്നവരെ നാം വഴക്കാളികളായിട്ടും കാണേണ്ട ആവശ്യമില്ല. കാരണം അവരൊക്കെ സത്യത്തിൻ്റെ മറുവശം അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ മറുവശം നമുക്ക് കാണിച്ചു തരുന്നവരാണ്. അവരെയും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയുന്നത് നമ്മിൽ ദൈവാത്മാവ് വസിക്കുന്നത് കൊണ്ടാണ്. മറിച്ച് ദുരാത്മാവുള്ളവൻ തനിക്കെതിർ നിൽക്കുന്നവരെയെല്ലാം ഇല്ലാതാക്കുകയും അവരെ പ്രതികാരം ചെയ്യുകയും അവരെപ്രകാരം നശിച്ചു പോകുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനും നമുക്കെതിർ നിൽക്കുന്നവരെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുവാനും വഴക്കുണ്ടാക്കുന്നവരെ സമാധാനത്തോടെ കൈക്കൊള്ളുവാനുമായിട്ട് സാധിക്കും. ആയതിനാൽ നാം നമ്മോട് തന്നെ ചോദിക്കുക, നമ്മിൽ വസിക്കുന്നത് ദൈവാത്മാവാണോ ദുരാത്മാവാണോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നല്ല മനുഷ്യരായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.